പ്രകൃതി സൗന്ദര്യവും ചരിത്രശേഷിപ്പുകളും കൊണ്ട് ധന്യമായ പാങ് എന്ന സുന്ദര ഗ്രാമത്തെക്കുറിച്ച് എ സി കെ പാങ് എന്ന എ സി കുഞ്ഞേമു മാസ്റ്റർ രചിക്കുകയും സയ്യിദ് അബ്ദുറഊഫ് ബുഖാരി ഈണം നൽകുകയും വാസേ എടയോർ ദൃശ്യ സംവിധാനം നൽകുകയും ചെയ്ത ഒരു മനോഹര ഗാനം സഹൃദയർക്കായി സമർപ്പിക്കുന്നു. പാലൊളി തൂകും താരമതേറെ തിങ്ങും വിണ്ണതിൻ താഴെ പാവനമായി വിളങ്ങിടും ഗ്രാമം പാങ്ങിയത്. നാടിന് നന്മകളേറെ ചൊരിഞ്ഞാവമ്പൻ കൊമ്പന്മാരും നന്മകൾ നെയ്ത് ജീവിതം തീർത്താനാടിത്. ചുറ്റും കുന്നുകൾ കാടുകൾ ഭംഗിയിൽ അതിരുതിരിക്കും ഗ്രാമം ഇത്. ചുള്ളിപ്പഴവും തോൽക്കാടുകളും കണ്ട് മടുത്തൊരു ദേശമിത്. ചന്തം ചാർത്തും നെൽപ്പാടങ്ങൾ നീണ്ടുകിടക്കും രാജ്യമിത്. എഴുപതിനൊപ്പം രണ്ടും ചേർന്ന് വന്നു മൂലകളെങ്കിൽ എണ്ണം ചോലകളും സമമാണ് കേൾക്കണേ. ഏറെ മഹാന്മാർ ജീവിത പാതകൾ തീർത്ത ഈ ഗ്രാമത്തിന് എന്തൊരു ചന്തമതാണു ശ്രദ്ധിച്ച് നോക്കണേ. അറിവിൽ ഇൽമിൻ ബഹ്റായി മാറിയ അബ്ദുല്ലാഹി മലൈബാരി ആതിര പട്ടണമെന്ന സ്ഥലത്ത് അന്തിയുറങ്ങും പൂമേനി. അവര് ജനിച്ച് വളർന്നൊരു നാട് എന്ന പ്രസിദ്ധി അതും നേടി. ചുറ്റും തെങ്ങ് കമുങ്ങുകൾ നന്മകൾ നേർന്ന് ചാഞ്ചാടുന്ന ചുറ്റിലും സുരഭില വീടുകളുള്ള നാടിത്. പണ്ഡിത ലോകം എന്നും ഓർത്തിടും എ പി മുല്ലവി എന്ന പണ്ഡിത കേസരി അന്തിയുറങ്ങും നാടിത്. കർഷക ജന്മി തറവാടുകളെ ഏറെ കണ്ടൊരു നാടല്ലേ. കാലികളെ മേച്ചുള്ള നടത്ത കഥകൾ ഓർമ്മകളായില്ലേ. കച്ചമുറുക്കി മണ്ണിൽ പൊരുതിയ കാലമതൊക്കെ മറന്നില്ലേ. പാങ്ങും പണ്ടൊരു വില്ലേജായി വാണ നല്ലൊരു കാലം. പരിതാപത്തിൽ പഴമക്കാരത് ഓർക്കുന്നു. നല്ലാട്ടെന്നൊരു വീട്ടിൽ ചെന്ന് കാരും നേടിയ കഥകൾ നല്ല മനസ്സിൽ നാടത് ഇന്നും വാഴ്ത്തുന്നു. പാങ് മനോഹര ഗ്രാമം എന്ന് പൊറ്റക്കാടു പറഞ്ഞില്ലേ. പെട്ടെന്നുള്ള വികാരം വേദന എന്നീ അർത്ഥവും അതിനില്ലേ. പാങ്ങിൻ മക്കൾ ബ്രിട്ടീഷിൻ വെടിയേറ്റ് മരിച്ചത് അറിയില്ലേ. ഭാരത സർക്കാർ ആദരവേകി താമ്ര പത്രം നൽകിയ ഭാഗ്യശിരോമണികൾക്ക് സല്യൂട്ട് നൽകണ്ടേ. അവരിൽ നിന്നും പുത്തൻ തലമുറയേറെ കണ്ടൊരു ദേഹം ആലുങ്ങൽ അവർ ആൺകുട്ടി എന്നോരല്ലേ. പാങ്ങിലെ മർഹും കുഞ്ഞിക്കമ്മത് ആർട്ടിസ്റ്റായി പാടിയിട്ട് പാല മുഹമ്മദ് വാരി കൂട്ടി കപ്പുകൾ കന്ന് തെളിച്ചിട്ട് പാരമ്പര്യ വൈദ്യൻ പദവി കുഞ്ഞിത്തയ്യൻ നേടിയിട്ട് അങ്ങനെ പലരും നേടി കീർത്തികളേറെ ഈ നാടിൻ്റെ അന്തസ്സേറും മഹിമ വളർത്താനായിട്ട്. അവരുടെ സ്നേഹം മേന്മകളൊക്കെ ഓർത്ത് സോദരരെ നാം അറിവിൻ തേരിൽ കേറണമന്തസ്സായിട്ട്. പാലൊളി തൂകും താരമതേറെ തിങ്ങും വിണ്ണലിൻ താഴെ പാവനമായി വിളങ്ങിടും ഗ്രാമം പാങ്ങിത്. നാടിന് നന്മകളേറെ ചൊരിഞ്ഞാവമ്പൻ കൊമ്പന്മാരും നന്മകൾ നെയ്ത് ജീവിതം തീർത്ത നാടിത്. റോമിങ്ങും വാട്സപ്പും തീരെ സ്വപ്നം കാണാ ലോകത്ത്. റോഡും പാലവും ഒന്നും പാങ്ങിൽ ഇല്ല അന്നൊരു കാലത്ത്. റോഡിൽ പായും ബസ്സുകൾ വാങ്ങാൻ ധൈര്യം കാട്ടി ദേശത്ത്. അപ്പം കളമെന്നുള്ളൊരു ജന്മി വീട്ടിൽ വാണ മഹാനം അവരുടെ പേരാ ശേഖരനുണ്ണി കേൾക്കണേ. പ്രാദേശികമായുള്ളൊരു റോഡ് ആദ്യം നേടിയെടുത്തത് പി എൻ കെ പണിക്കരുമാണ് ഓർക്കണേ. വിജ്ഞാനത്തിൻ ഗോപുരവാതിൽ വിട്ടുകടന്നവർ പലരാണ്.
വി എം ഗോപാലപ്പാണിക്കർ എന്നവർ മുൻപന്തിയിലാണ്. വിദ്യ പഠിപ്പിക്കാൻ അവർ ഏറെ കാലം ചിലവിട്ടോരാണ്. വിദ്യാരംഗത്താദ്യം വന്നത് പാങ് ജി യു പി എത് വർഷം 100 തികച്ചത് ഹർഷമതായില്ലേ. വന്നു നാട്ടിൽ പാതകളേറെ പി കെ കുഞ്ഞുവിൻ കാലം വൈദ്യുതിയും ആ കാലമിൽ വന്നത് നേരല്ലേ. വള്ളുവനാട് ഭരിച്ചുള്ളര ചെറു ചാവേറാക്കിയ പടയില്ലേ. വമ്പന്മാരായി ചന്ദ്രത്തിൽ തറവാടതിൽ വന്നത് മികവല്ലേ. ഭയങ്കര പുതുമന വേർകോട്ടിൽ തറവാടുകളും അതിൽ പെട്ടില്ലേ. ചന്ദ്രത്തിൽ ചന്തുണ്ണി എന്ന ധീരൻ മാമാകത്തിൽ ചാവേറായി മരിച്ച ചരിത്രം കേട്ടില്ലേ. അവരുടെ സ്മാരക മണ്ഡപമൊന്നീ പാങ്ങിൻ മണ്ണിൽ ഇന്നും അന്ന് മുതൽക്കേ ഉണ്ട് എന്നത് നേരല്ലേ. പഞ്ചായത്തിൻ പ്രസിഡന്റായി ജയിച്ചവരാദ്യം ബാപ്പുട്ടി, പത്രക്കാരിൽ നേതൃസ്ഥാനത്തെത്തിയ അബ്ദുള്ളക്കുട്ടി, പത്രാധിപരായി കെ സി മൗലവി ജംഇയ്യത്തിന് മികവൂട്ടി, പുണ്യ ഇമാം ഗസ്സാലി അവാർഡും നേടി എസ്സിയസും, പൂരിത കേളിയിൽ മഹിമകൾ പലരും തീർത്തില്ലേ. അവരെ മറന്നും കൊണ്ടൊരു ജീവിത പാത നമ്മൾ രചിച്ചാൽ അപ്പണിയൊക്കെ അപൂർണമായി തീരില്ലേ. ശ്രീമാൻ ഇ എം എസ് ഭരിക്കും കാലം ഡിസ്പെൻസറി കിട്ടി, ഹൈസ്കൂൾ നൽകി മാതൃക കാട്ടി ചാക്കീരി അഹമ്മദ് കുട്ടി, ക്രമമിൽ അന്ന് ഗ്രാമം വാണവർ ബാപ്പുട്ടി മുസക്കുട്ടി, ഒന്നരയിൽ മികവാർന്ന ദശാബ്ദം വാർഡ് മെമ്പർമാരായി വാണവർ കുഞ്ഞു ഹാജി ചങ്ങൻ എന്നിവർ, ഒപ്പം പി കെ ഹാജിയും തൻകവുമാണ് ദേശക്കാരായി അന്ന് ധ്വയാങ്ക വാർഡുകൾ നേടിയ സേവകർ. ചെങ്ങോട്ടൂരിലെ സാദാ തുക്കള മഹിത ചരിത്രം അറിയില്ലേ. ചേലിൽ പണിതൊരു മക്ബറ പാങ്ങിലെ ചന്ത ദേശമിൽ കണ്ടില്ലേ. ചരിതമതേറും സയ്യിദ് അറ്റ അന്തിയുറങ്ങണ വീടല്ലേ. സ്വാതന്ത്ര്യത്തിൻ സമര ചരിത്രം തേടിപ്പോകും നേരം സ്വന്തമായി കാണാം വന്യ ബുഹാരി കുലത്തിലായി സയ്യിദരാകും ഇമ്പിച്ചി എന്നുള്ള വന്യ പിതാവിനെ സാദരം അവരും അന്തിയുറങ്ങും വീടിത. മമ്പുറം തങ്ങളെ പാദം പാങ്ങിൽ തട്ടി എന്നത് ഷറഫാണ്. മസ്ജിദുകൾ പണിയാൻ അവർ ശിലകൾ പാകി എന്നതും ശരിയാണ്. മഹിദ സുജൂദ് നടത്തിയ സ്ഥാനം കല്ലിൽ പാകിയ നാടാണ്. അങ്ങനെ ഉന്നതരായോർ പലരും വന്നു ഈ രാജ്യത്ത്, അവരുടെ ഹക്കാൽ നാഥൻ നമ്മെ കാക്കട്ടെ. അപകട മരണം മുസീബത്ത് ഒക്കെ കത്തുപടച്ചോൻ അന്തസ്സോടെ മരിക്കാനും വിധിയേകട്ടെ. ശില്പചാരുതി ചന്തം ചാർത്തിയ ക്ഷേത്രം കോവിൽ പലതുണ്ട്. ശീലിൽ വാങ്കൊലി പൊങ്ങും ഭംഗിയിൽ പള്ളികളും അരികത്തുണ്ട്. ശീലം സ്നേഹം മതസൗഹാർദ്ദം എന്നിവ മികവായും ഉണ്ട്. എന്തൊരു ചന്തം എന്തൊരു ഭംഗി കാണാൻ ഈ നാടിന്റെ ഐക്യപ്പെരുമാ നാട് മുഴുക്കെ പൊങ്ങട്ടെ. ഐക്യമതാണ് നമ്മുടെ ശക്തി എന്ന ഒറ്റക്കാര്യം ഏറ്റുപറഞ്ഞ് എ സി കെ വിടവാങ്ങട്ടേ.